ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ ഒരു ഭാഗം നമ്മൾ വായിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. ദൈവത്തിന്റെ വചനത്തിൽ നാം വായിച്ചു കേട്ടത് നമുക്ക് ഏവർക്കും പരിചയമുള്ള വചനഭാഗമാണ്. ഈ വചനഭാഗത്തിൽ മുന്നമേ കർത്താവ് മനുഷ്യബന്ധത്തെ, അല്ലെങ്കിൽ മനുഷ്യന്റെ നന്മ വരുന്ന വഴി ആദ്യം ഭൗമികതയിൽ എടുത്തു കാണിച്ചതിന് ശേഷം സ്വർഗീയമായ അനുഗ്രഹവുമായിട്ട് താരതമ്യപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒരു കുടുംബത്തിൽ സാധാരണയായി അപ്പൻ, അമ്മ, മക്കൾ എന്നിങ്ങനെ അംഗങ്ങളാണ് ലോകത്തിലുള്ളത്. ഇതിൽ മക്കൾക്ക് പ്രായമാകുന്നതുവരെയും മക്കളുടെ ആവശ്യം അറിയിക്കുന്നത് പിതാവിനോടാണ്, മാതാപിതാക്കളോടാണ്. മാതാപിതാക്കൾ അത് വിവേകത്തോടു കൂടി സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നാൽ ചോദിക്കുന്ന കാര്യത്തിൽ തിന്മയുണ്ടെങ്കിൽ അത് പറഞ്ഞ് അത് ഒഴിവാക്കുകയും, അല്ല തങ്ങളുടെ സാമ്പത്തിക അവസ്ഥയ്ക്കും തങ്ങളുടെ കഴിവിനും ഉപരിയായിട്ടാണ് ആ ആഗ്രഹം വന്നിരിക്കുന്നതെങ്കിൽ അതും പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയും ചെയ്യും. ഇതൊക്കെയും ലോകത്ത് നടക്കുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ കർത്താവ് പ്രത്യേകിച്ച് എടുത്തു കാണിക്കുന്നത് പ്രകാരമാണ്, ഏതായിരുന്നാലും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് നല്ലതായിരിക്കും, അവർ കൊടുക്കുന്നത് നല്ലതായിരിക്കും, നന്മയായിരിക്കും എന്നർത്ഥം. അപ്പൊ അവർ ചോദിക്കുന്നതിൽ നന്മയാണ് ചെയ്യുള്ളൂ. കാരണം മാതാപിതാക്കൾ ജീവിക്കുന്നത് തന്നെ ഈ ലോകത്തിൽ മക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് ഒരു വിധത്തിൽ പറയാം. ദൈവത്തെ അറിയാത്ത മനുഷ്യൻ പ്രത്യേകിച്ച് അവരുടെ ജീവിതം അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പരിധ്വാനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, കരുതുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവർ മരിക്കുമ്പോൾ അവർ കാണുന്ന സന്തോഷവും അവർ മരിക്കുമ്പോൾ കാണുന്ന ആശ്വാസവും കുഞ്ഞുങ്ങളെ നോക്കിയിട്ടാണ്. അങ്ങനെ അവർ ജീവിക്കുന്നു. ഇതാണ് ഈ ലോകത്തിന്റെ സംവിധാനം. കർത്താവ് ചോദിക്കുകയാണ്, ഈ ലോകത്തിൽ നിങ്ങൾ കാണുന്ന ഭൗതിക ജീവിതങ്ങൾ അവരുടെ മാതാപിതാക്കൾ അവർക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുണ്ട്. ഇപ്പോ മകൻ അപ്പനോട് ചോദിക്കാം, മമ്മയോട് ചോദിക്കാം, എനിക്ക് എന്തെങ്കിലും വേണം, എനിക്ക് അല്പം ദ്രവ്യം വേണം എൻ്റെ ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് ചോദിക്കുമ്പോൾ തങ്ങളുടെ കഴിവിനും പ്രാപ്തിക്കും ആ കാര്യത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും അതിൻ്റെ നന്മയും ഓർത്ത് അത് ഏറ്റവും നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നവനാണ് പിതാവ്. അതവർക്കറിയാം, അവരുടെ മക്കൾക്ക് വേണ്ടി അത് ചെയ്യും. അത് ഈ ഭൂമിയിൽ പാപികളും ദോഷികളുമായിരിക്കുന്ന മനുഷ്യരിൽ പെട്ട പിതാക്കന്മാർ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഈ ഭൂമിയിലെ മാനുഷികമായിട്ടുള്ള കുടുംബത്തിൽ, മാനുഷികമായ കുടുംബ സംവിധാനത്തിൽ പിതാക്കന്മാർ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അറിയുന്നുവെങ്കിൽ, സ്വർഗസ്ഥനായ ദൈവം, കരുണാസമ്പന്നനായ ദൈവം നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും വെള്ളവും വെളിച്ചവും സമൃദ്ധിയും നന്മയും എല്ലാം നൽകി കൊടുക്കുന്നവൻ തൻ്റെ മക്കൾക്ക് വേണ്ടി എത്രയധികം നൽകും? അതാ കർത്താവ് ചോദിച്ചേക്കും, എൻ്റെ മക്കൾക്ക് വേണ്ടി എത്ര അധികം നന്മ തരും? ആ നന്മയെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ വായിക്കുന്നത്. ആ നന്മ അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരും വിധിക്കപ്പെട്ടവരുമാണ് ദൈവസഭ. കാരണം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. അപ്പൊ അങ്ങനെ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ആ സമയം മുതൽ
അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുയേശുവിനെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലുള്ള അതേ സ്നേഹം ലഭിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സഭയ്ക്ക്, അത് ദൈവത്തിൻ്റെ സഭയാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ നാമം യേശു അവർക്ക് വെളിപ്പെടുത്തി. അങ്ങനെ ഈ ലോകത്തിൽ ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരുടെ അവസ്ഥകളാണ് നമ്മൾ വായിച്ചത്. ഒന്ന്, അവർ ദൈവത്തിൻ്റെ മക്കളായിത്തീരണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. അങ്ങനെ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണമെങ്കിൽ നാമം വെളിപ്പെടണം. ആരാണ് വെളിപ്പെടുത്തുന്നത്? യേശുക്രിസ്തുവാണ് വെളിപ്പെടുത്തുന്നത്. പുത്രനായ യേശുവാണ് അത് വെളിപ്പെടുത്തേണ്ടത്. അത് വെളിപ്പെട്ടാൽ കിട്ടുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാ? പിതാവേ, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം ഇവരിലാകുവാനും ഞാൻ ഇവരിലാകുവാനും നിന്റെ നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം വെളിപ്പെട്ടാൽ ദൈവത്തിന് ക്രിസ്തുവിനോടുള്ള സ്നേഹം ആ വെളിപ്പെട്ടവനിലേക്ക് വരും. മാത്രമല്ല, ക്രിസ്തുവും അവൻ്റെ ഉള്ളിൽ വസിക്കും. ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കും. അവർ പിന്നെ ദൈവത്തിൻ്റെ മക്കളാണ്. ഇങ്ങനെയുള്ളവരോട് അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഇവരോട് ദൈവത്തിന് കരുണയും തോന്നും. ഇതാണ് നമ്മൾ ഇത്രയും വചനത്തിൽ നിന്ന് കേൾക്കാനിടയായിത്തീർന്നു. പക്ഷെ നമുക്കിവിടെ ചിന്തിക്കുന്ന ചിന്ത എന്ന് പറയുന്നത്, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിന്ന് നന്മ പ്രാപിച്ചെടുക്കുവാൻ ചില വ്യവസ്ഥകളുണ്ട്. കാരണം വ്യവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിപ്പാൻ ദൈവം പറഞ്ഞിട്ടുള്ള വഴികൾ ചിലതുണ്ട്. ഒന്ന്, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. രണ്ട്, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. മൂന്ന്, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിക്കണം, മുട്ടണം, യാചിക്കണം. അന്വേഷിക്കണം, മുട്ടണം, യാചിക്കണം. യാചിക്കുന്നവർക്ക് കിട്ടും, അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. യാചിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സഭയിൽ വരുന്നവരെല്ലാവരും കൂടി യാചിക്കാൻ തുടങ്ങിയാൽ, അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ യാചിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ സ്ഥിതി? അത് മുഴുവൻ അവർക്ക് കൊടുക്കണമല്ലോ. എന്നാൽ എല്ലാവരും അവർക്ക് കിട്ടുന്നതായിട്ട് കാണുന്നില്ല. അവർക്ക് കിട്ടുന്നതായിട്ട് കാണുന്നില്ല. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം യാചിക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. അത് തന്നെ, എല്ലാവർക്കും യാചിക്കും. ചോദിക്കാൻ കഴിയും, കൽപ്പിക്കാൻ കഴിയും, ആവശ്യപ്പെടാൻ കഴിയും, നിർബന്ധിക്കാൻ കഴിയും, എല്ലാ കാര്യങ്ങളും കഴിയും. പക്ഷെ ദൈവത്തിൽ നിന്നൊരു കാര്യം ഉപകാരപ്പെടേണ്ട നിലയിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ അത് യാതനോണ്ടേ സാധിക്കും. പിറുപെടുത്ത് പ്രാപിക്കുന്നവരുണ്ട്, കൊതിച്ച് പ്രാപിക്കുന്നവരുണ്ട്, പല തരത്തിൽ ദൈവത്തിൽ നിന്ന് ഈ നന്മ പ്രാപിക്കുന്നവരുണ്ട്. പക്ഷേ യാചിച്ച് പ്രാപിക്കുന്ന ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നത്. അതെല്ലാവർക്കും സാധിക്കില്ല. ആ അത് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദരിദ്രൻ യാചനാരീതിയിൽ സംസാരിക്കുന്നു. യാചനയുടെ ശബ്ദം പുറത്ത് വരണമെങ്കിൽ അത് ദരിദ്രനായിരിക്കണം. സദൃശവാക്യങ്ങൾ 18:23 എഴുതിയിരിക്കുകയാണ്, ദരിദ്രൻ യാചനാരീതിയിൽ സംസാരിക്കും. അപ്പോൾ യാചനയുടെ ശബ്ദം പുറത്തു വരണമെങ്കിൽ അവൻ ദരിദ്രനായിരിക്കണം.
ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ഏത് ദരിദ്രൻ? പാവപ്പെട്ടവൻ, പൈസ ഇല്ലാത്തവൻ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവൻ എന്നാണോ? അങ്ങനെയല്ല. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. അതായത് എപ്പോഴും അവർക്ക് ദാരിദ്ര്യം, വിശ്വാസത്തിൽ വരുന്നവൻ കർത്താവിൻ്റെ അടുക്കലെത്തി സ്വർഗരാജ്യം അവകാശമാക്കുന്നതുവരെയും അവൻ ദരിദ്രനായിരിക്കണം. അവൻ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ അവന് ആത്മാവിലെ ദാരിദ്ര്യം ഒരിക്കലും തീരാൻ പാടില്ല. എങ്ങനെ ഈ ആത്മാവിലെ ദാരിദ്ര്യം തന്നെ? ആത്മാവിലെ സമ്പന്നത എങ്ങനെയാ? അതാണല്ലോ, ആത്മാവിലെ സമ്പന്നത കിട്ടുന്നത് എത്രയാണ്? വിശ്വാസത്തിൽ സമ്പന്നതയുണ്ട്, കൃപയിൽ സമ്പന്നതയുണ്ട്, അനുഗ്രഹത്തിൽ സമ്പന്നതയുണ്ട്. എന്നാൽ ഇവിടെ ഈ സമ്പന്നത എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം പറയുന്നത് മനുഷ്യന് സമ്പന്നനായി എന്ന് പറയണമെങ്കിൽ മനുഷ്യ വംശത്തിന് നഷ്ടപ്പെട്ട വിലയേറിയ ഒരു സമ്പത്തുണ്ട്. ആ സമ്പത്താണ് തേജസ്, ദൈവ തേജസ്. അതെന്ന് കിട്ടുന്നുവോ അന്ന് മാത്രമേ ഒരാളുടെ ദാരിദ്ര്യം തീരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരാളുടെ ആവശ്യം തീരുന്നുള്ളൂ. അത് കിട്ടിയാൽ പിന്നെ വേറൊന്നും വേണ്ട. അത് കിട്ടിയാൽ ഏത് കിട്ടിക്കഴിഞ്ഞാൽ തേജസ് എന്ന് പറഞ്ഞ കാരണം കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടിയാൽ എന്താ പ്രത്യേകത? എന്താ പരിശുദ്ധാത്മാവ് കിട്ടിയാൽ എന്നല്ല, സമ്പത്ത് കിട്ടിയാൽ എന്നല്ല, തേജസ് കിട്ടിയാലുള്ള പ്രത്യേകത എന്താ? തേജസ്സിൻ്റെ നിത്യ ഘനമെന്നാ. അത് കിട്ടിയാലുള്ള പ്രത്യേകത എന്താ? നാമോ ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഇത് കിട്ടിയാലുള്ള പ്രത്യേകത എന്താ? ഈ തേജസ് കിട്ടിയാലുള്ള പ്രത്യേകത ഒന്നാമത്തെ തന്നെ, മരണമില്ല, മരണഭയമില്ല. രണ്ടാമത്തത്, ദ്രവത്വമില്ല, അതായത് ക്ഷയം, വാട്ടം, മാലിന്യം, വാർദ്ധക്യം മുതലായിട്ടുള്ളതൊന്നും പിന്നെ ഇല്ല. മൂന്നാമത്തത്, ശത്രുവില്ല. കാരണം ഏറ്റവും ഈ ദൈവസൃഷ്ടിയിൽ ഏറ്റവും ശക്തിയുള്ളതാണ് തേജസ്സിൻ്റെ കർത്താവായ യേശു. ഈ ലോകത്തിലുള്ളവൻ ശക്തിയുള്ളവൻ തന്നെയാണ്, പൈശാചിക ശക്തി ശക്തിയുള്ളവനാണ്. പക്ഷേ ദൈവ തേജസ്സിന് മുമ്പിൽ അവന് ജയമില്ല, പരാജയമുള്ളൂ. അപ്പോൾ ആത്മീയ മണ്ഡലങ്ങളിലോ ഭൗമിക മണ്ഡലങ്ങളിലോ തേജസ് പ്രാപിച്ചവനെ ശത്രുവില്ല. കൊണ്ടുപോയി കളഞ്ഞതല്ലേ, നഷ്ടപ്പെടുത്തിയതല്ലേ? ആദാം കൊണ്ടുപോയി നഷ്ടപ്പെടുത്തിയതല്ലേ? ആദാമിൻ്റെ അടുക്കൽ, ഹവ്വയുടെ അടുക്കൽ ഉപായത്താൽ വന്ന സൂത്രത്തിൽ നേരെ നിൽക്കാൻ പേടിയുണ്ട്. ഹവ്വയിലും ആദാമിലും ഉണ്ടായിരുന്ന ആ ദൈവതേജസ്സിൻ്റെ തേജസ് കാണുമ്പോൾ നടുങ്ങുന്നവനാണ് വന്നത്. കാര്യം ഇന്ന് നമ്മൾ മരണത്തിൻ്റെ അധികാരിയായ പിശാച് എന്നൊക്കെ പറയും. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും അധികാരികൾ എന്ന് പറഞ്ഞാൽ മരണം അത് ഏറ്റവും ബലമുള്ളതാണ്. പാതാളം എന്ന് പറഞ്ഞാൽ ഏറ്റവും കടുപ്പമുള്ളതാണ്. ഇതൊക്കെ ഇന്ന് പറയുന്നതാ. ഇവനൊക്കെ ഈ ബലം ഉണ്ടായതെന്തുകൊണ്ടാണെന്നറിയാവോ? ഈ ബലവും കടുപ്പും ഒന്നും തേജസ് പ്രകാശിച്ചു നിൽക്കുന്ന ആദാമിൻ്റെ ഹവയുടെ എഴുതി വന്നപ്പോൾ ഒന്നുമില്ലായിരുന്നു. നേർക്ക് നേരെ ചെല്ലാതെ അതുകൊണ്ടാണ് ഉപായത്തിൽ ചെന്നത്. അതുകൊണ്ടാണ് സർപ്പം ഉപായത്താൽ ഹവയെ ചതിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. നേർക്ക് നേരെ ചെല്ലാൻ പറ്റില്ല. യേശുവിനോട് പറഞ്ഞതുപോലെ, ദുരാത്മാവ് പുരുഷൻ പറഞ്ഞത്, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, നീ ആരെന്ന് ഞങ്ങൾ അറിയുന്നു, പാതാളത്തിലേക്ക് പോകാൻ ഞങ്ങളോട് കൽപ്പിക്കരുത്. അയ്യോ യേശു, നീ പാതാളത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അത് പോയേ പറ്റുള്ളൂ, പോയേ പറ്റുള്ളൂ. ഇതുപോലെയാണ് അന്ന് ആദാം തേജസ്സിൽ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ ശത്രുവായ സാത്താൻ ചെന്നു കഴിഞ്ഞാൽ അവനെ അവനോട് ഇഷ്ടം പോലെ സംസാരിക്കാമെന്നോ അവനോട് ബലപ്രയോഗം നടത്താമെന്നോ സാധിക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം അവൻ നിൽക്കുന്നതല്ല, തേജസ്സിലാണ്.
അതാണ് 45 സങ്കീർത്തനം പറയുന്നത്. നാൽപ്പത്തഞ്ച് സങ്കീർത്തനം പറയുന്ന പ്രകാരമാണ്, വീരനായുള്ളവേ നിന്റെ വാളരക്കി കെട്ടിക്കൊള്ളുക. എന്തൊക്കെയാ വാള്? വീരനായുള്ളവേ നിന്റെ വാളരക്കി കെട്ടിക്കൊള്ളുക. എന്തൊക്കെയാ വാള്? നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. തേജസ് എന്ന് പറഞ്ഞ വാളാ. ഈ വാള് കണ്ടാലുണ്ടല്ലോ, ഈ വാള് കണ്ടാൽ ഈ മഹാശക്തി എന്ന് പറയില്ലേ, ഈ ഭയങ്കര ശക്തിയുള്ളവൻ എന്ന് പറയും. പാതാളവും മരണവും എന്ന് പറയുന്നത് വിറയ്ക്കും. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ, ശാശുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. കാരണം അവൻ്റെ കയ്യിലിരിക്കുന്ന വാള് തേജസ്സിൻ്റെ വാളാണ്. ആ ഏകന ഏകദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന വാള് അത് തേജസ്സാണ്. അതാ ദൈവത്തിൻ്റെ ജനത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞേക്കണേ. ആ വാള് കിട്ടുന്നത് വരെയും നമ്മുടെ ദാരിദ്ര്യം തീർന്നു പോകരുത്. ആ വാള് കിട്ടുന്നത് വരെയും ദരിദ്രനായിരിക്കണം. ഇല്ല ദൈവമേ, ഞാൻ എനിക്ക് കിട്ടുന്നത് കിട്ടിയിട്ടില്ല, പ്രാപിക്കേണ്ടത് പ്രാപിച്ചിട്ടില്ല. ഇതെപ്പോഴും ദരിദ്രനായിരിക്കണം. കർത്താവിൻ്റെ വരവില് നമ്മുടെ നിങ്ങളുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അന്ന് ഈ വാള് വരുമ്പോൾ, അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്ക് തരും, അന്ന് തരും. ആ തരുന്ന സമയം വരെയും വേണ്ടത് ലഭിക്കാത്തവരെ പോലെ, ഭക്ഷണത്തിന് ആവശ്യമുള്ളവരെ പോലെ ദരിദ്രനായിരിക്കണം. അതിനു മുമ്പ് ഈ ലോകത്തിൽ വെച്ച് ദാരിദ്ര്യം തീർന്നാൽ ഈ തേജസ് കിട്ടില്ല. ഈ ലോകത്തിൽ വെച്ച് ഒരിക്കലും തീരാൻ പാടില്ല തേജസ്, ഒരിക്കലും ദാരിദ്ര്യം ഒരിക്കലും തീരാൻ പാടില്ല. അതാ കൊരിന്തിരെ ദൈവത്തിൻ്റെ ദാസൻ അപ്പോസ്തലനായ പൗലോസ് കുറ്റപ്പെടുന്നതാ, അല്ലയോ കൊരിന്തിരെ, ഇപ്പോൾ ഇത്ര പെട്ടെന്ന് നിങ്ങൾ തൃപ്തരായി തീർന്നു, ഇത്ര പെട്ടെന്ന് നിങ്ങൾ തൃപ്തരായി, നിങ്ങളുടെ ദാരിദ്ര്യം പോയി, എല്ലാം പോയി, ലഭിച്ചതല്ലാതെ നിങ്ങൾക്ക് എന്താ ഉള്ളേ? അറിയേണ്ടതുപോലെ നിങ്ങൾ വല്ലതും അറിഞ്ഞിട്ടുണ്ടോ? പ്രാപിക്കേണ്ടതുപോലെ എല്ലാം പ്രാപിച്ചിട്ടുണ്ടോ? ഇന്ന് നാം അല്പമായിട്ട് അറിയുന്നു, അല്പമായിട്ട് പ്രാപിക്കുന്നു. ഇതാ വാസ്തവമായിട്ടുള്ളത് ലഭിച്ചിട്ടില്ല. അത് കിട്ടുന്നതുവരെയും നിങ്ങൾ ദാരിദ്ര്യം തീരരുത്. അത് കിട്ടുന്നതുവരെയും നിങ്ങൾ മുട്ടിക്കൊണ്ടിരിക്കണം. അത് കിട്ടുന്നതുവരെയും നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അത് കിട്ടുന്നതുവരെയും യാചിച്ചുകൊണ്ടിരിക്കണം. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിൻ്റെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നോക്കിക്കൊണ്ടിരിക്കണം. ദാരിദ്ര്യം തീരാൻ പാടില്ല. അന്ന് ആ വാള് കയ്യിൽ കിട്ടും. വീരനായുള്ളവേ നിന്റെ വാൾ അരക്കി കെട്ടിക്കോ. തേജസ്സും മഹിമയും എന്ന വാള് നിന്റെ അരക്കി നീ കെട്ടിക്കോ. ആ വാള് കയ്യിൽ കിട്ടിയാൽ വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, കണ്ണുനീരില്ല, ശത്രുവില്ല, ദ്രവത്വമില്ല, എതിരാളിയില്ല, എതിരാളിയില്ല. അവർ എന്നേക്കും ഉയർന്നിരിക്കുന്നു. അവർ ക്രിസ്തുയേശുവിനോട് എന്നേക്കും ഉയർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവരെ നോക്കിയിരിക്കുകയാണ്. ആര്? ഈ സൃഷ്ടി മുഴുവൻ നോക്കിയിരിക്കുക. ഈ സകല പ്രപഞ്ചം നോക്കിയിരിക്കുക. ആരെ? ഇവരുടെ വെളിപ്പാടിനെ. ആരെ? സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദ്രവത്വത്തിൻ്റെ വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കാം എന്ന് വിചാരിച്ച് ഈ സൃഷ്ടി മുഴുവനും മായയ്ക്കും ദ്രവത്വത്തിനും കീഴ്പ്പെട്ടിരിക്കുന്നു. നമ്മളിതിലെ പോകുമ്പോൾ ജാതികൾ പരിഹസിക്കും, മറ്റുള്ളവർ പുച്ഛത്തോടെ നോക്കും. നമുക്ക് തന്നെ നമുക്കും പലപ്പോഴും ഒരു വിലയില്ല. പക്ഷെ പോകുന്ന വഴിക്ക് മൃഗങ്ങൾ വരെ നോക്കുന്നുണ്ട്. നാളത്തെ പ്രത്യാശയാണിവൻ. ഈ പോകുന്ന ആൾ ഇന്ന് ഞങ്ങൾക്കെതിരെ വടിയും തടിയും കത്തിയും വാളും ത്രാസും ഒക്കെ ആയിട്ട് വരുന്നു, ഞങ്ങളെ വെട്ടിപ്പങ്കിട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല ഇവൻ.
ഈ ജീവി എന്ന് പറയുന്നത്, ഈ മനുഷ്യ ജീവി എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നില്ല, ഇങ്ങനെ ഇനി ആയിരിക്കുകയുമില്ല. ഒരു നല്ല ദിവസമുണ്ട്, ഇവരിൽ ഒരു വിഭാഗമുണ്ട്, അവർ ദൈവത്തിൻ്റെ മക്കളായിട്ട് അംഗീകരിക്കപ്പെട്ട് അവരുടെ കയ്യിൽ തേജസ്സെന്ന് വാൾ കൊടുത്ത് തേജസ്കരിക്കപ്പെട്ട് അവർ സമ്പന്നരായി ഭരണകർത്താക്കളായി വരും. അന്ന് ദ്രവത്വമില്ല, കൊലപാതകമില്ല, രക്തപാതകമില്ല, സമാധാനമല്ലാതെ മറ്റൊന്നും ഇല്ലാത്ത ഒരു ദിവസമുണ്ട്. ആര്? മൃഗങ്ങളും. ഈ സൃഷ്ടി മുഴുവനും ചിന്തിക്കുന്ന ചിന്തയാണ്, ആഗ്രഹിക്കുന്ന ആഗ്രഹമാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ. എന്തിനു വേണ്ടി? അവർ തേജസ്കരിക്കപ്പെടുമ്പോൾ ഞങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കും. തേജസ്കരിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ പുത്രന്മാർ, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് പ്രകൃതി, സൃഷ്ടി. അങ്ങനൊരു ദിവസമുണ്ട്. അങ്ങനൊരു ദിവസത്തെ നമുക്ക് പോലും കാണാൻ കഴിയുന്നില്ല, പക്ഷേ ഈ സൃഷ്ടിക്ക് കാണാം. അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന അക്രമങ്ങളും അനീതികളും വഞ്ചനകളും രക്തപാതകങ്ങളും ഒന്നൊന്നിനെ തിന്നുകളയുന്ന അനുഭവങ്ങളുമെല്ലാം അനുഭവിച്ചും കണ്ടും ഈ പ്രകൃതി വിങ്ങി നിൽക്കുകയാണ്, വിങ്ങി നിൽക്കുകയാണ്. അവരുടെ പ്രതീക്ഷയാണ് ദൈവത്തിൻ്റെ മക്കൾ, അവരുടെ പ്രതീക്ഷയാണ് ദൈവത്തിൻ്റെ മക്കൾ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവമക്കളിൽ ഒരു കൂട്ടം എത്ര കണ്ടാലും തൃപ്തി വരാതെ, ഈ ലോകം മുഴുവൻ കിട്ടിയാലും അവർക്ക് തൃപ്തിയില്ലാതെ, വിശപ്പ് തീരാതെ, അവരെന്തോ ഒരു പിതൃദേശം അന്വേഷിക്കുന്നതായിട്ട് കാണിക്കുന്നു. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിക്കുന്നു. വിട്ടുപോകുന്നതിനെ ഓർക്കുന്നില്ല. ലോകത്തിൽ അവർക്ക് താല്പര്യവുമില്ല. ഇങ്ങനെ നടക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മേൽ ഈ പ്രകൃതിയുടെ, ഈ സൃഷ്ടിയുടെ പ്രത്യാശ എന്താണെന്നറിയാമോ? അത്ര വലുതാണ്. ദൂതന്മാർ അത് ബോധമണ്ഡലത്തിൽ അറിയുന്നവരാണ്. അതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് വരും എന്ന് കണ്ടാൽ ഈ സ്വർഗീയ ദൂതന്മാർ മുഴുവനും അവൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കും. കാരണം നാളെ ഇവൻ ജയിച്ചു വന്ന് ആ വാൾ കൈവശമാക്കിയാൽ, ആ തേജസ്സിനെ നിത്യഘനം കൈവശമാക്കിയാൽ, അവരും കൂടി ഇവനെ സേവിക്കേണ്ടവരാ. ആര്? ദൂതന്മാർ കൂടി. യോ, അതാ വെളിപ്പാട് പുസ്തകത്തിൽ മഹാദർശനം കാണിച്ചു കൊടുത്ത ദൂതൻ്റെ മുമ്പാകെ അപ്പോസ്തലനായ യോഹന്നാൻ വീണപ്പോൾ ദൂതൻ പറയുകയാണ്, അതരുത്, യോ നീ എന്താ ചെയ്തേ, എൻ്റെ മുമ്പിൽ വീണോ, വീഴരുത്, ഞാൻ നിനക്കും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന നിൻ്റെ സഹോദരന്മാർക്കും സഹഭൃത്യനാണ്, നിന്നോട് ശുശ്രൂഷിക്കാനാണ് ഞാൻ എന്നെ വിട്ടേക്കണേ, അതിനാണ് ഞാൻ എന്നെ നിർത്തിയിരിക്കുന്നത്, നീ എന്നെ നമസ്കരിക്കുന്നോ? ഇതുപോലെ ദൂതന്മാർ കുനിഞ്ഞു നോക്കി ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അവരുടെ ആരാധന, അവരുടെ ജീവിതം, അവരുടെ സംസാരം, അവരുടെ ചിന്താഗതികൾ, തീരുമാനങ്ങൾ, ഇതെല്ലാം അവർ സശ്രദ്ധ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പത്രോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുന്നു. അവർ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. എന്താണ് ഇവരുടെ, ഇവരാരാണ്? യോ, നാളെ ക്രിസ്തുവിനോടുകൂടി ഭരണകർത്താക്കളന്മാരായി വരേണ്ടവർ ഈ കൂട്ടത്തിൻ്റെ ദാരിദ്ര്യം ഒരിക്കലും തീരില്ല. ഒരിക്കലും ആത്മാവിനെ നിറച്ചങ്ങ് കൊടുത്തോ, പരിശുദ്ധാത്മാവിനാൽ അവർക്ക് നിറവ് കൊടുത്തോ തീരില്ല. കൃപാവരങ്ങൾ, നിനക്ക് എന്താ വേണ്ടത്? കൃപാവരങ്ങൾ, നീ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അപ്പം നടക്കും. ആരെങ്കിലും അനുഗ്രഹിച്ചാൽ അവൻ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ വാക്ക് കൊണ്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നടന്നിരിക്കും, വരം കൊടുക്കുന്ന പോലെയാണ്. അത്രമാത്രം
അത്രമാത്രം നിനക്ക് ശക്തി ദൈവം കൃപാവരങ്ങൾ കൂടി നൽകുക. മതിയോ നിനക്ക്? ദാരിദ്ര്യം തീരൂല, ദാരിദ്ര്യം തീരൂല, ഈ കൂട്ടർക്ക് അത് തീരൂല. സമ്പത്ത് കിട്ടി, അധികാരം കിട്ടി, സ്ഥാനങ്ങൾ കിട്ടി, ദൈവകൃപ കിട്ടി, ആത്മാഭിഷേകം കിട്ടി, കൃപാവരങ്ങൾ കിട്ടി, പോരാ. അതൊന്നുമല്ല, അതൊന്നുമല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് ഒറ്റ കാര്യമാണ്, ഒറ്റ കാര്യമാണ്. വീരനായുള്ളവേ, നിന്റെ വാളരക്കി കെട്ടുക. നിന്റെ തേജസ് നിന്റെ മഹിമയും തന്നെ, നിന്റെ തേജസ് നിന്റെ മഹിമയും തന്നെ. എനിക്ക് കൃപാവരമുണ്ട്, എനിക്കിന്ന് സമ്പത്തുണ്ട്, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് നടക്കും, ഞാൻ ആത്മാവിൽ നിറഞ്ഞാൽ നടക്കണേ. അനേകർ എന്നെ മാനിക്കുന്നു. ഓർക്കണം, ഓർക്കണം, ഇതെല്ലാം പ്രാപിച്ച് ഞാൻ ജീവിക്കുന്ന ഈ ലോകത്ത് തന്നെ നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്നു. നന്മയും തിന്മയും തിരിച്ചറിയാത്ത കുഞ്ഞുങ്ങൾ അവരുടെ ഇഷ്ടവും അവരുടെ ജീവിതവും തകർത്തെറിയപ്പെടുന്നു. മൃഗങ്ങളടക്കം, ജാതികളടക്കം, ദൈവജനമടക്കം അനേകർ അനേകർ രാപ്പകൽ നിലവിളി കൊണ്ട് ജീവിതം കഴിക്കുന്നു ഈ ലോകത്തിൽ. ഈ ലോകത്തിൽ ഞാൻ സമ്പന്നനോ? ഈ ലോകത്തിൽ ഞാൻ സമ്പന്നനായിട്ട് ജീവിച്ചാൽ, എൻ്റെ ദാരിദ്ര്യം തീർന്നാൽ ഞാൻ ആരാ? ഞാൻ ആരാ? നീതിയില്ലാത്തവനാ, നീതിയില്ലാത്തവനാ, ദൈവഭക്തന്, ദൈവപുത്രനായ, ദൈവത്തിൻ്റെ മക്കളായ ഒരു പൈതലിന് ഈ ലോകത്തിൽ, ഈ ലോകത്തിൽ ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല, സാധ്യമല്ല. ഗർവമുള്ള കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഈ ലോകത്ത് ആർഭാടമായിട്ട് ജീവിക്കാം. ഗർവമുള്ള കണ്ണുകൊണ്ട് നോക്കുമ്പോൾ, ദൈവഭയമില്ലാത്ത ദൃഷ്ടികൊണ്ട് നോക്കുമ്പോൾ ഈ ലോകത്ത് പലതും നേടിയെന്ന് തോന്നാം. ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്, ഞാൻ മോശമല്ല എന്ന് തോന്നാം. എന്നാൽ ദൃഷ്ടിയിൽ ദൈവഭയമുള്ളവൻ, ദയാകടാക്ഷമുള്ളവൻ, രണ്ട് കാര്യം പറഞ്ഞു, ദൃഷ്ടിയിൽ ദൈവഭയം, ദയാകടാക്ഷമുള്ളവൻ, ഇത് രണ്ടുമുള്ളവൻ അവൻ നോക്കിയാൽ കാണുന്നത് ഏതാണെന്നറിയാമോ? അവൻ നോക്കിയാൽ കാണുന്നത് അവൻ അടങ്ങിയിരിക്കാൻ തക്കതായ ഒരു മാനസികാവസ്ഥയിൽ എത്തുന്ന കാര്യമല്ല അവൻ കാണുന്നത്. ഈ ലോകത്തിൽ നാൾ തോറും നടക്കുന്ന അനീതിയും അധർമ്മവും കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞുപോയ ലോത്ത് ആ മനുഷ്യനേക്കാൾ കഷ്ടമായിട്ട് വലഞ്ഞ് ജീവിക്കുന്ന ഒരു സമൂഹം ഈ ലോകത്തിലുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് മുമ്പാകെ ദരിദ്രന്മാർ. അവരുടെ ദാരിദ്ര്യം തീരാൻ ദൈവം അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ഒന്നുണ്ട്, അത് അവരുടെ തേജസ്സിൻ്റെ നിത്യഖനമാണ്. ആ തേജസ്സിൻ്റെ നിത്യഖനം, അതിൻ്റെ പ്രത്യാശയായി ക്രിസ്തു അവർക്ക് കൊടുക്കാമെന്ന് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. അത് ലഭിക്കുന്നവരെയും അവൻ്റെ ദാരിദ്ര്യം തീരില്ല, അത് ലഭിക്കുന്നവരെയും അവൻ്റെ ദാരിദ്ര്യം തീരില്ല. ഇങ്ങനെയുള്ളവർക്കാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ വായിച്ചു കേട്ടല്ലോ, ദരിദ്രൻ യാചനാ രീതിയിൽ സംസാരിക്കുന്നു, ഇവനെ യാചിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് യാചിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് യാചിക്കാൻ പറ്റില്ല? സഖര്യാപ്രവചനം 12:10 ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. അപ്പൊ യാചന എന്ന് പറയുന്നത് ഒരാത്മാവാണ്, അല്ലെങ്കിൽ യാചിക്കാൻ കഴിയുന്നത് ഒരാത്മാവ് ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ.
അതല്ലേ പ്രശ്നം. യാചിക്കണമെങ്കിൽ ഒരാത്മാവ് വേണം. ഏതാത്മാവ്? യാചനകളുടെ ആത്മാവ്. യാചനകളുടെ ആത്മാവ് ഉണ്ടെങ്കിൽ യാചിക്കാൻ സാധിക്കും. ആ ആത്മാവിന് കിട്ടണമെങ്കിൽ എന്ത് വേണം? ദരിദ്രനായിരിക്കണം. ദരിദ്രൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ദരിദ്രൻ? തേജസ്സിൻ്റെ വാള് കർത്താവിനോടൊപ്പം പ്രാപിച്ച് ആ നിത്യ സൗഭാഗ്യം പ്രാപിച്ച് ആ ക്രിസ്തുവേശ്വരനോട് അവകാശം പ്രാപിക്കുന്നതുവരെയും ദാരിദ്ര്യം തീരാത്ത ഒരു വർഗം, ഒരു കൂട്ടം ഈ ലോകത്തിലുണ്ട്. ഈ ലോകത്തിലുണ്ട്. അവർക്ക് ദൈവം കൊടുക്കുന്നതാണ് യാചനയുടെ ആത്മാവ്. ആ ആത്മാവ് കൊണ്ട് യാചിച്ചാൽ ആ യാചന സ്വർഗത്തിലെത്തും. ദൈവം അത് മറുപടി കൊടുക്കുകയും ചെയ്യും. ദൈവം അതിനുള്ള മറുപടി കൊടുക്കുകയും ചെയ്യും. കാരണം യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. ദൈവത്താലാണ് അത് സാധിക്കുകയുള്ളൂ. ദൈവമാണ് അവർക്ക് വാഗ്ദാനം പറഞ്ഞിരിക്കുന്നത്. അവൻ അവർക്ക് കൊടുക്കുന്ന ആത്മാവിനാൽ അവർ യാചിക്കുന്നു. ആ യാചനയിൽ ദൈവം അവർക്ക് മറുപടി കൊടുക്കുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്കും അവരുടെ യാചനയ്ക്കുമെല്ലാം സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികമായി നൽകും. അവർക്ക് കിട്ടുന്ന നന്മയാണ് ഇന്ന് ദൈവസഭയുടെ അവകാശം. ആ നന്മയിലാണ് ദൈവത്തിൻ്റെ മക്കൾ വളരേണ്ടത്. ആ നന്മയിലാണ് ദൈവത്തിൻ്റെ മക്കൾ പ്രശംസിക്കേണ്ടത്. ആ നന്മ കിട്ടിയാലും അവരുടെ ദാരിദ്ര്യം തീരില്ല. കാരണം അവരുടെ ദാരിദ്ര്യത്തെ തീർക്കാൻ ഒറ്റ സമ്പത്തേ ഉള്ളൂ, തേജസ്സിൻ്റെ നിത്യ ഖനം. ആ തേജസ് എന്ന വാള്. കാരണം അത് കിട്ടിയാൽ ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന അസമത്വമില്ല, പീഡയില്ല. പീഡിപ്പിക്കുന്നവൻ എങ്ങനെയില്ലാതെയായി? എവിടെ പോയി പീഡിപ്പിക്കുന്നവൻ? കഷ്ടങ്ങളില്ല, കണ്ണുനീരില്ല, ദ്രവത്വമില്ല, മരണമില്ല, ചണ്ടയില്ല, സ്പർദ്ധയില്ല. ദുഷ്പ്രവൃത്തിയില്ല. എവിടെ നോക്കിയാലും ദൈവത്തിൻ്റെ പരിജ്ഞാനത്താൽ ഭൂമി നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയേ ഉള്ളൂ. ഒരു കാഴ്ചയേ ഉള്ളൂ. ഇന്ന് ഇന്ന് ദൈവഭയമുള്ള അവൻ്റെ ദൃഷ്ടിയും ദയാകടാക്ഷവും ഈ രണ്ട് കാര്യങ്ങളുമായി അവൻ ലോകത്തിലേക്ക് നോക്കുമ്പോൾ അവനിവിടെ സ്വസ്ഥതയ്ക്ക് ഇരിക്കാനുള്ള, ആശ്വാസത്തോടെ ഇരിക്കാനുള്ള അവസരമില്ല. രുചികരമായ ഒരു ഭക്ഷണം എടുത്ത് വായിൽ വയ്ക്കുമ്പോൾ സ്വസ്ഥമായ ഒരു രീതിയിൽ അവൻ വിശ്രമിക്കാനായിട്ട് കിടക്കാൻ പോകുമ്പോൾ ഓർക്കുന്നത് ഓർക്കുന്നത് നിരപരാധികൾ പീഡിപ്പിക്കപ്പെട്ട് തെരുവിലും കിടങ്ങുകളിലും തുറങ്കുകളിലും അനാഥത്വം അനുഭവിച്ച് പിച്ചി ചീന്തപ്പെട്ട കാട്ടുമൃഗങ്ങളുടെ ഇടയിൽപ്പെട്ട മൃഗങ്ങളെപ്പോലെ ദുഷ്ടമനുഷ്യരുടെ ഇടയിൽ ചീന്തി എറിയപ്പെടുന്ന നിരപരാധികളുടെ ജീവിതമാണ്. സ്വസ്ഥതയില്ല, ആശ്വാസമില്ല. സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ആശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ക്രിസ്തുവിൽ മാത്രമാണ്. മറ്റെന്തെങ്കിലും ഒരു ആശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ നിശ്ചയം ഇത്രമാത്രം ദുഷ്ടത ഇന്നും നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഇത്രമാത്രം ദുഷ്ടത, ദയാകടാക്ഷവും ദൈവഭയമുള്ള ദൃഷ്ടിയും ഉണ്ടെങ്കിൽ ഈ ലോകം നമുക്ക് യോഗ്യമല്ലെന്ന് മറ്റാരും നമ്മെ പഠിപ്പിക്കേണ്ട.
നാമെ പഠിപ്പിക്കേണ്ട ദയാ കടാക്ഷത്തിലും ദൈവഭയമുള്ള ദൃഷ്ടിയിലും കൂടി നോക്കിയാൽ ഈ ലോകത്തിൻ്റെ കറുത്ത രൂപം, ഭീകരരൂപം, അന്ധകാര സ്ഥലങ്ങൾ, സാഹസ നിവാസങ്ങളൊന്നും നിറഞ്ഞിരിക്കുന്നു. കർത്താനുമാനത്തിലുള്ളതുപോലെ സാഹസവും പിടയും നിമിത്തം തകർത്തെറിയപ്പെടുന്ന നിരപരാധികളുടെ ജീവിതത്തെ ദയാകടാക്ഷമുള്ളവന് കാണാം, ദൈവഭയമുള്ള ദൃഷ്ടിയുള്ളവന് കാണാം. ദുഷ്ടന് കാണാൻ സാധിക്കില്ല, ഗർവമുള്ള കണ്ണിന് കാണാൻ സാധിക്കുകയില്ല. ഇന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത് ജഡപ്രകാരമുള്ള പിതാക്കന്മാർ ചോദിച്ചാൽ നല്ല കാര്യങ്ങളെ നിങ്ങൾക്ക് തരുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ ദൈവമോ തന്നോട് അപേക്ഷിക്കുന്ന തൻ്റെ മക്കൾക്ക്, തന്നോട് യാചിക്കുന്ന തൻ്റെ മക്കൾക്ക് നന്മ എത്ര അധികമായി നൽകും, എത്ര അധികമായി നൽകും. യാചിക്കണം, യാചിക്കണമെങ്കിൽ ദരിദ്രനായിരിക്കണം. ദരിദ്രനായിരുന്നാൽ ദൈവം യാചനയുടെ ആത്മാവിനെ കൊടുക്കും. അങ്ങനെയുള്ളവൻ ദയാകടാക്ഷമുള്ളവനും ദൈവഭയമുള്ള ദൃഷ്ടിയുള്ളവനുമായിരിക്കും. അവൻ ഈ ലോകത്തിൽ എനിക്ക് കുറച്ച് പണം വേണം, നാല് നില കെട്ടിടം വേണം എന്ന് അപേക്ഷിക്കില്ല. അത് ദൈവത്തിനറിയാം, അത് ദൈവത്തിനറിയാം. ആത്മാവിൽ ദാരിദ്ര്യമുള്ളവനും ദയാകടാക്ഷമുള്ളവനും ദൈവഭയമുള്ള ദൃഷ്ടിയുള്ളവനും വല്ലാതെ യാചിക്കുകയില്ല, വല്ലാതെ യാചിക്കുകയില്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി, അത് മതി. എനിക്ക് ഇനി ശേഖരിക്കാൻ കുറച്ച് പണം തന്നതുകൊണ്ടോ, കുറെ ധാന്യം തന്നുകൊണ്ടോ, കുറേ വസ്ത്രം തന്നുകൊണ്ടോ, കുറെ കീർത്തി തന്നുകൊണ്ടോ, ആരോഗ്യം തന്നതുകൊണ്ടോ എൻ്റെ പ്രശ്നം തീരില്ല. കാരണം എൻ്റെ പ്രശ്നം തീരണമെങ്കിൽ, എൻ്റെ ദാരിദ്ര്യം തീരണമെങ്കിൽ ഇതാ എന്നെ പ്രത്യാശിക്കുമാറാക്കിയ ഒരുവനുണ്ട്, പ്രത്യാശിക്കുമാറാക്കിയ ഒരുവനുണ്ട്. ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളവൻ, അസമത്വത്തെ നീക്കിക്കളയാൻ കഴിവുള്ളവൻ, അക്രമത്തെ നീക്കിക്കളയാൻ കഴിവുള്ളവൻ, ഇരുട്ടിനെ നീക്കിക്കളയാൻ കഴിവുള്ളവൻ, ദുർവ്യാപാരത്തെ നീക്കിക്കളയാൻ കഴിവുള്ളവൻ, അസമാധാനത്തെ എടുത്തു മാറ്റാൻ കഴിവുള്ളവൻ, കൊലപാതകത്തെ നീക്കിക്കളയാൻ കഴിവുള്ളവൻ, കണ്ണുനീരിനെ തുറച്ചു മാറ്റാൻ കഴിവുള്ളവൻ. എനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, എനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സകല ശത്രുവിനെയും കീഴടക്കുവാൻ കഴിവുള്ള അവൻ്റെ വാള്, സകല ദാരിദ്ര്യവും തീരത്തക്കവണ്ണം, സകല കണ്ണുനീരും തീരത്തക്കവണ്ണം, ലോകത്തിൽ ദയാകടാക്ഷത്തിലും ദൈവഭയമുള്ള ദൃഷ്ടിയിലും എവിടെ നോക്കിയാലും സമാധാനമല്ലാതെ മറ്റൊന്നും കാണാത്ത ഒരു ദിവസം, ഒരു ദിവസം എൻ്റെ ദൈവം എനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആ ദിവസത്തിനായിട്ട് ഞാൻ അധ്വാനിക്കുന്നു, ആ ദിവസത്തിനായിട്ട് കാത്തിരിക്കാം. അങ്ങനെ കാത്തിരുന്നത് പ്രാപിക്കുന്ന മനുഷ്യരെ സശ്രദ്ധം ഈ ലോകത്തിലെ സൃഷ്ടി മൃഗങ്ങൾ പോലും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറന്നു പോകാതെ നാം നോക്കുമ്പോൾ ഇത് അസാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിന്ന് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിയാദരന്മാരുടെ സഭ, ക്രിസ്തുയേശു വിശുദ്ധന്മാരെ വലിയൊരു കൂട്ടം, ദൂതന്മാരെ വലിയൊരു കൂട്ടം ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ ദൈവപുത്രന്മാർ വെളിപ്പെട്ടു വരുന്നത് നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നാളധികാരം അവരുടെ കൈകളിലാണ്. അത്യുന്നതന്റെ വിശുദ്ധന്മാർ ഭൂമിയെ കൈവശമാക്കും. ഈ ലോകത്തിൻ്റെ ഭരണത്തിൻ്റെ താക്കോൽ ദൈവം അവരുടെ കയ്യിൽ കൊടുക്കുന്ന ദിവസം വരികയാണ്. നമ്മുടെ ദാരിദ്ര്യം തീരുന്ന ദിവസം വരികയാണ്. അതുവരെയും അതുവരെയും ആത്മാവിൽ ദരിദ്രരായിരിക്കാം, അതുവരെയും ദയാകടാക്ഷമുള്ളവരായിരിക്കാം, അതുവരെയും ദൈവഭയമുള്ള ദൃഷ്ടിയുള്ളവരായിരിക്കാം. ആ ലക്ഷ്യം പ്രാപിച്ചതിന് ശേഷം, ആ ലക്ഷ്യം പ്രാപിച്ചതിന് ശേഷം ഇതാ ഈ ലോകം മുഴുവനും നന്മയും സമാധാനവും സ്വസ്ഥതയും ആശ്വാസവും പ്രാപിക്കാനുള്ള കാരണം കർത്താവ് ആകുന്നുവെന്നും ആ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന നന്മ എത്ര വലുതെന്നും
ലോകം മുഴുവൻ ദൈവം വെളിപ്പെടുത്തുമ്പോൾ ആ വെളിപ്പെടുത്തപ്പെട്ട കൂട്ടത്തിൽ നാമം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പ്രത്യാശ നാമോ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിലാണ് നാം പ്രശംസിക്കുന്നത്. കാരണം അതിനപ്പുറം ഒരു പ്രത്യാശയില്ല. അതാണെല്ലാം, അതാണെല്ലാം. അതിനെ അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അവരുടെ ശിഷ്യന്മാർ അത് നോക്കി, അപ്പോസ്തലന്മാർ അത് നോക്കി, ഞങ്ങൾ നോക്കി അവൻ്റെ തേജസ്, ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി ഞങ്ങൾ കണ്ടു. ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായിട്ട് അപ്പോസ്തലന്മാർ കണ്ടു. അതാണ് പറയാൻ ദയായ ദയാകടാക്ഷം വേണമെന്ന്. ദൈവഭയമുള്ള ദൃഷ്ടിയും ദയാകടാക്ഷമുള്ളവൻ, ആത്മാവിൽ ദരിദ്രനായവൻ നോക്കിയപ്പോൾ ക്രിസ്തുയേശുവിൽ ഏകജാതനായവൻ്റെ ദൈവതേജസ് കണ്ടു. അല്ലാത്തവർ നോക്കിയപ്പോൾ അവൻ്റെ മുഖം വിരൂപമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കോണം അവൻ നിന്നതിനായിരുന്നു. സാധിക്കില്ല, അവർ കണ്ടെത്താൻ സാധിക്കില്ല. ദയാകടാക്ഷമില്ല, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. അവരുടെ കണ്ണ് ഗർവമുള്ള കണ്ണ്. അവർക്ക് ദാരിദ്ര്യമില്ല, അവർ സമ്പന്നരാ, അവർ സമ്പന്നരാ. അവർ ക്രിസ്തുയേശുവിൽ നന്മയെ കണ്ടെത്തുമെന്ന് വിചാരിക്കും. നമുക്ക് കണ്ടെത്താൻ ദൈവകൃപയാൽ ഭാഗ്യം തന്നു. അതിൻ്റെ പൂർത്തീകരണം പ്രാപിപ്പാനും നാം യഥാർത്ഥത്തിൽ ദൈവം മുമ്പാകെ ദൈവീക സമ്പന്നരായിത്തീരുവാനും ദൈവം നമുക്ക് കൃപ തരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.